ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇവിടെ പൂജ നടക്കാൻ, പൂജ എല്ലാം ഗണപതി അമ്മ. അപ്പൊ നമ്മള് ചെറുപടെ ചെറുപടേന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. അച്ഛൻ്റെ ഇവിടെ അമ്പലത്തിൽ പോയേക്കാണ് കേട്ടോ. അപ്പം ഞാനെന്നാ അവിടെ പോവാം. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് ഏതൊക്കെ വീഡിയോയില്, നമ്മളിവിടെ തന്നെയുള്ള ശാസ്താവിൻ്റെ അമ്പലമുണ്ട്. അപ്പം അച്ഛൻ അങ്ങോട്ട് പോയിക്കാം. അപ്പം ഞാനെന്നാ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം തൊഴുതിട്ട് എത്ര നാളായി, പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ എറണാകുളത്ത് പോയ ശേഷം, അല്ലെങ്കിൽ അതിന് മുമ്പും ഇല്ല കേട്ടോ, വലിയ കാര്യം പറയാനൊന്നുമില്ല. ഇവിടെ പോയി ജോലിക്ക് പോയി തുടങ്ങിയ ശേഷം കഷ്ടിനിയാണ്, ഐ മീൻ വർക്ക് ഫ്രം ഓഫീസ് ആയ ശേഷം വളരെ കഷ്ടിനിയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ അധികം തൊഴുതിട്ടൊന്നും ഇല്ല, തൊഴാൻ പോയിട്ടില്ല അവിടെ. ഇന്നിപ്പോൾ എന്തായാലും രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുന്നുണ്ടല്ലോ. എൻ്റെ അമ്മ വഴി അവിടെ കാണിച്ചു കേട്ടോ. ആ ഇവിടെ ഉണ്ടല്ലോ ഒരു വഴി. ആ ഞാൻ ആ കുഞ്ഞ് പാട്ടി കൂടെ കിടക്കണം എന്ന് വിചാരിച്ചു. അതല്ല ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. പരിപാടി കഴിഞ്ഞു, നമ്മളവിടെ തൊഴുത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുമില്ല, ചായ കുടിക്കണം. ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട് ഓഫീസിലേക്കുള്ള. കുറച്ച് ഓഫാണ് കേട്ടോ, മുഹറം അവധിയാണേ. ഓഫീസിലേക്ക് ചെറിയ പണി ഉണ്ടായിരുന്നു, അത് എനിക്കറിയില്ല, അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെന്താ ഉള്ളത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ജുഗനൊക്കെ ഇപ്പോൾ ഉറങ്ങുകയാണ്. ഉറങ്ങി എണീക്കുമ്പോൾ പിന്നെ എൻ്റെ പിന്നാലെ നടക്കലാണ് പരിപാടി. എൻ്റെ നഖം പൊട്ടി ഇന്നലെ കാലിൻ്റെ. ഇന്നലെ അല്ല, രണ്ട് ദിവസം മുമ്പ് ഇന്നലെ അത് ശരിക്കും പൊങ്ങി പോന്നു. അത് കാരണം എനിക്ക് കാലിൽ വേദനയുണ്ട്, നഖത്തിൻ്റെ അവിടെ വേദനയുണ്ട്. അതിന് വൈകിട്ട് ഭഗവത്സവയുണ്ട്. ഇപ്പം മറ്റേ ഗണപതി ഹോമല്ലേ കഴിഞ്ഞു, ഇനിയിപ്പം വൈകിട്ട്. നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ കേടാണ്. അപ്പം അത് അറിഞ്ഞുകൊണ്ട് പാല് ഞാൻ അതേ വലിച്ചിൻ്റെ അവിടെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വൈകുന്നേരത്തേക്കൊക്കെയുള്ള പാല് ഫ്രിഡ്ജ് ഇന്നലെ വന്നപ്പോൾ, ഇന്നലെ നമ്മൾ എറണാകുളത്ത് നിന്ന് വന്ന് നോക്കിയപ്പോൾ അത് കേടാണ്, തണുപ്പില്ല, അപ്പോൾ സാധനങ്ങളൊക്കെ കേടുവരുന്നുണ്ട്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് പാൽ വെച്ചാൽ കേടായി പോകുമല്ലോ. സോ നമ്മൾ ഡൽഹിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെക്കാൻ പോകുന്നു. ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗ്? നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ട്, കടലയുണ്ട്, പിന്നെന്താ ഇത്, നമ്മുടെ ഗണപതി ഹോമത്തിന്റെ എന്താണ് പ്രസാദാണ് കേട്ടോ. ഇതുണ്ട്, പായസമുണ്ട്, പിന്നെ പഴംപുഴുങ്ങി ഇതുണ്ട്. ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതെ, ഈ മരുന്നാണ് ഞാൻ ഇപ്പൊ കഴിക്കുന്നത് കേട്ടോ. ഒന്ന് ഞാൻ പോയി വാങ്ങിച്ചില്ലേ, അതെ ഇങ്ങനെ ഇരിക്കും ഈ മരുന്ന്. ഇതാണ് ഞാനിപ്പോ കഴിക്കുന്നത്. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ജുഗുനു ദേ ഇപ്പൊ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ. ഈ ഓട്ടോ ഷാരാ ജുഗുനു വരച്ചെന്നേ.
അത് അച്ഛൻ വരച്ച ജുഗു അതുപോലെ വരയ്ക്കുകയാണല്ലേ. ജുഗുന് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക. ചെടിക്ക് ഒരു പാട്ട് പാടൂ. ഇല്ല 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 ഇല്ല. ഉച്ചക്ക് രണ്ടുപേരും നല്ല ഉറക്കാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഉച്ചക്ക് വേറൊന്നും ഉണ്ടായില്ല, ഞാൻ ഇങ്ങനെ ചുമ്മാ കിടക്കായിരുന്നു. ഭയങ്കര ഉറക്കം വരലും കാര്യമായിട്ട് ഞാൻ ഉറങ്ങാൻ പറ്റില്ല എന്ന് വെച്ചാൽ ജുഗു കളിക്കുക ഒക്കെ ചെയ്യുമ്പോ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഉറക്കം വരലൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഞാൻ എനിക്കൊരു ചെറിയ പണിയുണ്ട്. ഇവിടെ ഫ്ലാറ്റിൽ വെച്ചിട്ടുള്ള കൃഷ്ണനെ നമ്മളിതേ ഇവിടെ പൊരിഞ്ഞു കെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിന്റെ നമ്മള് ട്രിവാൻഡ്രത്ത് യൂസ് ചെയ്തിരുന്ന കൃഷ്ണനായിരുന്നേ. അപ്പം അതിന്റെ കളറ് പോയി. ആ സമയത്ത് തന്നെ നമ്മള് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ട് ഒരു 2 വർഷത്തോളം ഇതിന്റെ മുകളിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, കെട്ടിപ്പൂട്ടി വെച്ചേക്കായിരുന്നു. അപ്പം അതെടുത്ത് നോക്കിയപ്പോ അതിന്റെ കളറൊക്കെ പോയിട്ടുണ്ട്. അത് കടയിൽ കൊണ്ടുകൊടുത്ത് കളർ ഇരിക്കാനൊന്നും പറ്റില്ല അത്ര. അതങ്ങനെ ശരിക്കും ഓടൊന്നല്ല അങ്ങനെ. അപ്പൊ കളടയെ കൊണ്ടൊന്നും കളർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു സ്പ്രേ പെയിന്റ് വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കില് എല്ലാ തവണ വരുമ്പോ വിചാരിക്കും മുകളിലേക്ക് വെക്കണം, മുകളിലേക്ക്, ഐ മീൻ ടെറസിന്റെ മുകളിലേക്ക് വെക്കണം, അവിടെ തന്നെ ഇരിക്കും. ആ അപ്പം അതിന്റെ അത് പെയിന്റ് അടിക്കണം. അപ്പൊ പെയിന്റ് ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ റീലെടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതങ്ങ് മറന്നുപോയി. അപ്പൊ ഇതിപ്പം അവൻ ഉണന്നിരിക്കുമ്പോ ബുദ്ധിമുട്ടല്ലേ, സ്പ്രേ പെയിന്റ് ഒക്കെ ആകുമ്പോ മേത്തേക്കൊക്കെ ആയ ബുദ്ധിമുട്ടല്ലേ ബാക്ക്ഗ്രൗണ്ട്. അപ്പം അതിനുള്ളിൽ ഞാൻ ഇതുവരെ ആ പെയിന്റ് അടിക്കലുണ്ടായിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ അത് അടിക്കാന്ന് ഞാൻ വിചാരിക്കണു. പെയിന്റ് ഒക്കെ എവിടെയാ വെച്ചേന്ന് ഓർമ്മയില്ല. ഒന്ന് കിട്ടിയിട്ടുണ്ട്, ഇനി ഇതൊന്നും നല്ലോണം അടിക്കണം. അപ്പം ഒരു പേപ്പർ കൊണ്ടുവന്ന് വെറുതെ മുറ്റത്ത് വെച്ചിട്ട് ഞാൻ അടിക്കാന്ന് ഞാൻ വിചാരിക്കാം. ഐ മീൻ ഛേ, പേപ്പർ കൊണ്ടുവന്ന് നിലത്ത് വെച്ചിട്ട് അതിന്റെ മേലെ കൃഷ്ണനെ വെച്ചിട്ട് അടിക്കാന്ന് ഞാൻ വിചാരിക്കണേ. ഞാൻ അടിക്കട്ടെ കേട്ടോ. ഛേ, ഞാൻ കാണിച്ചുതരാം. ഞാനൊരു പേപ്പർ കൊണ്ടുവന്ന്, ഞാൻ ഈ പേപ്പർ കൊണ്ടുവന്ന് വിരിച്ചിട്ട് അതിന്റെ മേലെ കൃഷ്ണനെ വെച്ചിട്ട് അടിക്കാനാണ് എന്റെ പ്ലാൻ. ആക്ച്വലി അടിച്ചു വന്നപ്പോ റെഡായി കേട്ടോ. റെഡായി എന്നല്ല, റെഡാണ് പെയിന്റ്. എന്തായാലും നമ്മൾ അടിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ അടിച്ച് കംപ്ലീറ്റ് ആക്കുക. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കുതിരവണ്ടി എടുത്തിട്ടോ. ആ കളിക്കാം. പുല്ലിലെങ്ങനെ കുതിരവണ്ടി ഓടിക്കും? ഗൈസ്, ഇതാണ് ജാതിപത്രി. ഇത് വിറ്റാൽ നമുക്ക് പൈസ കിട്ടും. എന്റെ ചുപ്പു ചെരുപ്പിട്ട് തരാങ്കന്നാ വിട്ടേ. ഇപ്പോ വൈകിട്ടാണ് ഭഗവത് സേവ. അപ്പം അതിന്റെ സമയമായി. അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ വേഗം മേക്കഴുകിലൊക്കെ കഴിഞ്ഞ് വന്ന് തൊഴാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇന്ന് പൂജയുടെ തിരക്കും പിന്നെ അമ്മയ്ക്ക് ചെറിയ വയ്യായൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രാത്രിയിലത്തെ ഡിന്നർ അത്രയ്ക്ക് അങ്ങനെ റെഡി ആക്കാൻ പറ്റിയില്ല. സോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കൊമ്പടിയിലുള്ള വാനില റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിയും പൊറോട്ടയും കറികളൊക്കെ വാങ്ങി തിരിച്ചു വന്നു. വന്നപ്പോൾ തേജുഗുനു ഭഗത്സേവയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള അരിപ്പൊടി എടുത്ത് കളിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മളങ്ങോട്ട് വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ.